ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതേപോലെ തന്നെ ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. ബ്ലൂ പ്രിന്റ് ആൻഡ് ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ എക്സാമിനൊക്കെ ഒരിക്കൽ ചോദിച്ചൊരു ഏരിയയാണ് ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്. നോക്കിക്കേ, ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും. അപ്പം ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പേരാണ് എന്ത്? ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർത്ത് വെച്ചേക്കണം. ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതർവൈസ് കോൾഡ് ആസ് ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഇംപൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ മോഡൽ ഈസ് കോൾഡ് ഡാഷ്. എന്താണ് ഇംപൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷണൽ മോഡൽ ഈസ് കോൾഡ് ഡാഷ്? അതിനെന്താ വിളിക്കുന്നത്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കണം, നമ്മൾ ആ ബ്ലൂ പ്രിന്റിലേക്ക് വരാം. എന്താണ് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് അറിഞ്ഞു വെച്ചേക്കണം. ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പേരെന്താണ്? എന്താണ്? ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ ഇംപൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ മോഡൽ, ഓൾറെഡി ഒരു ഓർഗനൈസേഷൻ മോഡൽ ഉണ്ട്, ഒരു മാതൃകയുണ്ട്, അത് അതേപോലെ നടപ്പിലാക്കിയാൽ അതിനെയും വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. എന്താ വിളിക്കുന്നത്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നമ്മൾ അതിലേക്ക് വരാം, എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നോക്കിക്കേ, ആഫ്റ്റർ സെറ്റിംഗ് എ ടാർഗറ്റ്, നോക്കിക്കേ, ആഫ്റ്റർ സെറ്റിംഗ് എ ടാർഗറ്റ്, ആഫ്റ്റർ സെറ്റിംഗ് എ ടാർഗറ്റ്, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം, എ പ്രൊജക്ട് ഈസ് പ്രിപ്പയർഡ്, ഒരു പ്രൊജക്ട് തയ്യാറാക്കി, ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൊജക്ട് റിപ്പോർട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് വിത്ത് ഇൻഡിവിജ്വൽസ് മെമ്പർ. എന്താണ്? ഒരു ടാർഗറ്റ് ആദ്യം സെറ്റ് ചെയ്തു, ആ ടാർഗറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി, ആ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചു. ആരാണ് മെമ്പേഴ്സ്? ഇൻഡിവിജ്വൽസ് മെമ്പർ ആണ്. അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി, ആ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചാൽ അതാണ് ഇംപൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ മോഡൽ. ഒരു ഓർഗനൈസേഷൻ മോഡൽ ആദ്യം തയ്യാറാക്കി, ആ മോഡൽ അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്താൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? എന്താ വിളിക്കുന്നത്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ വിളിക്കും. ഓക്കെ, ദെൻ ഇംപ്ലൈഡ് ഇൻ ദ ബ്ലൂ പ്രിന്റ് അപ്രോച്ച് ഈസ് ദ നോഷൻ ദാറ്റ് എ ടെസ്റ്റഡ് മോഡൽ എക്സിസ്റ്റ്. അതായത് ഓൾറെഡി ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാതൃകയുണ്ട്, വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് റെപ്ലിക്കേറ്റഡ് ഇൻ ആൻ എഫേർട്ട് അറ്റ് പ്ലാന്റ് ഡെവലപ്മെന്റ്. എന്താ വെച്ചത്? അത് അതേ റെപ്ലിക്കേറ്റ് ചെയ്യുക, അതേപോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓൾറെഡി ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മോഡൽ ഉണ്ട്, അതൊരു പ്ലാന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്താൽ അതേപോലെ നടപ്പിലാക്കിയാലും അതിന് വിളിക്കുന്ന പേരെന്താണ്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് എന്നോ അല്ലെങ്കിൽ ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ അതിനെന്താ വിളിക്കും? ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ഓക്കെ, ദെൻ അടുത്തത് മറ്റേതിന്റെ പേരെന്താ? ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ബ്ലൂ പ്രിന്റ് മനസ്സിലായല്ലോ, ഇംപൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ മോഡൽ എന്നോ ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ എ ടെസ്റ്റഡ് മോഡൽ എക്സിസ്റ്റ് ദാറ്റ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് ഇൻ എ പ്ലാന്റ് ഡെവലപ്മെന്റ് എന്നോ വിളിച്ചാൽ ഏതാണ്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. അല്ലെങ്കിൽ ഇംപൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ മോഡൽ വിളിക്കുന്ന പേരെന്താണ്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ എന്താ എങ്ങനെയാണ് ചെയ്യുന്നത്? ആഫ്റ്റർ സെറ്റിംഗ് എ ടാർഗറ്റ് എ പ്രൊജക്ട് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ പ്രൊജക്ട് റിപ്പോർട്ട് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോംഡ് ആസ് ഇൻഡിവിജ്വൽ ആസ് മെമ്പർ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലൂ പ്രിന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഡിസൈനർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. അടുത്തെന്താ? അടുത്തെന്താ? ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊക്കെ നമ്മുടെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ്. ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ മറ്റൊരു പേരെന്താണ്? ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ്സ്. ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ്സ് പോർത്ത് വെച്ചേക്കണം. ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സിന്റെ മറ്റൊരു പേരെന്താണ്? ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ്സ് എന്നാണ്. ഡിസ്കോർഡ്സ് കോഓപ്പറേറ്റീവ്സ് എന്താണ്? ഇനി എന്താ നോക്കിക്കേ, ഇൻ ദ ഗ്രീൻ ഹൗസ് കോഓപ്പറേറ്റീവ്സ് ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് ദംസെൽസ് ആൻഡ് ഓർഗനൈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ദ ലോക്കൽ നീഡ്. ആ ലോക്കൽ എന്ന് പറഞ്ഞ വാക്ക് ഓർത്ത് വെച്ചേക്കണം. ലോക്കൽ പീപ്പിൾ,
ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് ഡംസെൽസ്, ലോക്കൽ പീപ്പിൾ, തദ്ദേശീയ ജനങ്ങൾ, തദ്ദേശീയമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അവിടെ താമസിക്കുന്ന ആൾക്കാരെ, അവരാണ് ഈ സംഘം രൂപീകരിക്കുന്നത്. ദെൻ ആൻഡ് ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നു അക്കോർഡിംഗ് ടു ദ ലോക്കൽ നീഡ്സ്, അവരുടെ പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്. അപ്പം ലോക്കൽ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെച്ചിരിക്കുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ഡിസ്കോർഡ്സ് കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ ദ ലോക്കൽ നീഡ്സ്. ആ ഒറ്റ വാക്കിൽ ഓർത്ത് വെച്ചേക്കണം, ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് പെർ ദ ലോക്കൽ നീഡ്സ്. ലോക്കൽ നീഡ് എന്ന് വെച്ചാൽ അവരുടെ കോമൺ ആവശ്യങ്ങൾ, പൊതുവായ അവരുടെ ഏരിയയിലെ പൊതുവായ ആവശ്യങ്ങൾ, അത് നിറവേറ്റുവാൻ വേണ്ടിയിട്ട് അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചാൽ ആ ടൈപ്പ് സൊസൈറ്റി വിളിക്കുന്ന പേരെന്താണ്? ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ ഡിസ്കോർഡ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ വിളിക്കും. ഓക്കെ, ഇപ്പൊ ഗ്രീൻ ഹൗസിന് മറ്റൊരു പേരാണ് എന്ത്? ഡിസ്കോർഡ്സ് കോപ്പറേറ്റീവ്സ്. ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി പ്രൊവൈഡ്സ് എ ഹോസ്പിറ്റബിൾ ക്ലൈമറ്റ് ഫോർ ഗ്രോത്ത് ഈവൻ ഇൻ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ആർ അതർവൈസ് അഡ്വേഴ്സ്. അതായത് സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, കാര്യം ലോക്കൽ പീപ്പിൾ ആണ്, ലോക്കൽ നീഡാണ്, അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ എതിരാണെങ്കിലും എന്താ പറഞ്ഞത്? ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി പ്രൊവൈഡ്സ് എ ഹോസ്പിറ്റബിൾ ക്ലൈമറ്റ് ഫോർ ഗ്രോത്ത്. ഇത് വളരാനുള്ള ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഏത്? ഈ ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കോർഡ്സ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ലോക്കൽ പീപ്പിൾ ആണ് ഓർഗനൈസ് ചെയ്യുന്നത്, അവിടെ ലോക്കൽ നീഡിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട്, ഗ്രീൻ ഹൗസ് മീൻസ് എ യുണീക് ഓർഗനൈസേഷൻ റെസ്പോൺസ് ടു സ്പെസിഫിക് ലോക്കൽ പ്രോബ്ലംസ്. അതിനെയും ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് എന്ന് വിളിക്കും. കേട്ടോ, എന്താ പറഞ്ഞത്? എ യുണീക്, യുണീക് മീൻസ് എന്താ? സ്പെസിഫിക് അല്ലെങ്കിൽ എന്താ പറയുക, വേറിട്ട് നിൽക്കുന്ന. എ യുണീക് ഓർഗനൈസേഷണൽ റെസ്പോൺസ്, അതൊരിക്കലും കോമൺ അല്ല, അത് യുണീക് ആണ്. ടു സ്പെസിഫിക് ലോക്കൽ പ്രോബ്ലംസ്, ലോക്കൽ പ്രോബ്ലംസ് അതിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? എന്താ വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദിസ് മോഡൽ ഈസ് ഡെവലപ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. അതായത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഈ മോഡൽ പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം സാഹചര്യമാണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ ഇംപോസിഷൻ ഓഫ് ദ സെൽഫ് പാറ്റേൺഡ് മോഡൽ. എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ പ്രിന്റ് പോലെ ഓൾറെഡി ഉള്ളതല്ല ഇത്, ആ ഓൾറെഡി ഉള്ളത് അതേപോലെ നടപ്പിലാക്കുന്നതല്ല ഏത്? ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഡിസ്കോർഡ്സ് കോപ്പറേറ്റീവ്സ്. ഇത് ഒരു എന്താ പറയുക, ഒരു സർക്കംസ്റ്റാൻസ് ഉണ്ടായി, ഒരു സാഹചര്യം ഉണ്ടായി, ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലോക്കൽ പീപ്പിൾ ഓർഗനൈസ് ദിസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദെയർ ലോക്കൽ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? എന്താ വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ് എന്നോ ദെൻ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ഡിസ്കോർഡ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ദെൻ അടുത്ത മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് സിംഗിൾ പർപ്പസ് ആൻഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് സിംഗിൾ പർപ്പസ് ആൻഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിംഗിൾ പർപ്പസിന്റെ മറ്റൊരു പേരെന്താണ്? യൂണിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. യൂണിവാലന്റ്, സിംഗിൾ പർപ്പസിന്റെ മറ്റൊരു പേരെന്താണ്? യൂണിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടി പർപ്പസിന്റെ മറ്റൊരു പേരെന്താണ്? പോളിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കണം, സിംഗിൾ പർപ്പസ് അല്ലെങ്കിൽ യൂണിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ പോളിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. യൂണി ഞാൻ പറഞ്ഞു, യൂണി എന്ന് വെച്ചാൽ എന്താ? ഒന്ന്. അതാണ് ഏത്? സിംഗിൾ പർപ്പസ്. സിംഗിൾ, യൂണി, ഓർത്ത് വെച്ചേക്കണം. സിംഗിൾ, യൂണി, പോളി, മോർ ദാൻ വൺ, അതാണ് പോളി. ഓക്കെ, ദെൻ മൾട്ടി പർപ്പസ്. അപ്പം സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പേരാണ് യൂണിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പേരെന്താണ്? പോളിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പോളിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നോക്കിക്കേ, എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫോംഡ് ടു ഫുൾഫിൽ എനി വൺ ഓഫ് ദ നീഡ് ഓഫ് ഇറ്റ്സ് മെമ്പർ ഈസ് കോൾഡ് സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മെമ്പേഴ്സിന്റെ ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? സിംഗിൾ പർപ്പസ്. എനി വൺ ഓഫ് ദ നീഡ്, ഓർത്ത് വെച്ചേക്കണം, എനി വൺ ഓഫ് ദ നീഡ്, എനി വൺ ഓഫ് ദ നീഡ് ഓഫ് ഇറ്റ്സ് മെമ്പർ. മെമ്പറിന്റെ ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ യൂണിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എക്സാമ്പിള്, റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി,
ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഒക്കെ ഇല്ലേ? അപ്പം അതൊക്കെ എന്തിനു എക്സാമ്പിൾ ആണ്? സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? റബ്ബർ മാർക്കറ്റിംഗ് സ്പെഷ്യൽ കമോഡിറ്റി ആണത്, റബ്ബർ മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ റബ്ബർ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സുകളൊക്കെ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദ കൺട്രി വിച്ച് ഈസ് ഫേമസ് ഫോർ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്ക് ആണ്. ഇന്ത്യയിൽ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1926-28 ഹെഡഡ് ബൈ എച്ച് കാൽവട്ട് ആണ് സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിൽ റെക്കമെൻഡ് ചെയ്തത്. അതേപോലെ 1904 ആക്ടും പ്രകാരം രൂപീകരിച്ച സൊസൈറ്റിയുടെ ഫീച്ചർ എന്ത് തന്നെയായിരുന്നു? സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും ഒരു അഡീഷണൽ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്തെന്താ പറഞ്ഞത്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് യൂണിവാലന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി? എന്താണ് ഈ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സ്? എന്താ പറയുന്നുണ്ട്? ആസ് എ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോൺസെൻട്രേറ്റഡ് ടു സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ നീഡ് ഓഫ് ഇറ്റ്സ് മെമ്പർ വിൽ ഇൻക്രീസ് എഫിഷ്യൻസി ഇൻ ദാറ്റ് ഫീൽഡ്. നമുക്കറിയാലോ, നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഫീൽഡിൽ നമ്മളൊരു അഗ്രഗണ്യനാവണമെങ്കിൽ എന്ത് വേണം? ആ ഫീൽഡ് മാത്രം നമ്മൾ റെഗുലർ ആയിട്ട് ഡീൽ ചെയ്താൽ നമ്മൾ ആ ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ട് മാറും. അതുതന്നെയാണ് ഈ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതയും. അവർ ഏതെങ്കിലും ഒരു സ്പെസിഫിക് നീഡ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നീഡ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ ആർക്ക് സാധിക്കും? സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. രണ്ടെന്താ പറഞ്ഞത്? ദ എംപ്ലോയീസ് ഓഫ് ദ ഫേം ക്യാൻ ബി ട്രെയിൻഡ് ഈസിലി ഫോർ മീറ്റിംഗ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്. സിംഗിൾ പർപ്പസ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ. എന്ന് വെച്ചാൽ എന്താ, എംപ്ലോയീസിന് ട്രെയിൻ ചെയ്യാൻ എളുപ്പാ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വളരെ വേഗത്തിൽ എംപ്ലോയീസിനെ ഈ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിനെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ട്രെയിൻ ചെയ്തെടുക്കുവാൻ വേണ്ടി സാധിക്കും. കാര്യം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അത് മാത്രം എന്ത് ചെയ്താൽ മതി? ട്രെയിൻ ചെയ്താൽ മതി. ഓക്കെ, കാര്യം അത് മാത്രം അവര് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. തേർഡ് വൺ പറയുന്നുണ്ട്, മൊബിലൈസേഷൻ ഓഫ് വർക്കിംഗ് ഫണ്ട് ഈസ് ഈസിയർ ദാൻ ഇൻ എ മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വർക്കിംഗ് ഫണ്ട്, ഇവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ വളരെ വേഗത്തിൽ സാധിക്കും. എവിടെ? ഒരു സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കാര്യം ഇത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഏത് മേഖല ഡീൽ ചെയ്യുന്നു? ഞാൻ ഇന്ന സൊസൈറ്റിയാണ് റബ്ബർ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു പർപ്പസ് മാത്രമാണ് ഫുൾഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒരു ഇത് വരുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? വർക്കിംഗ് ഫണ്ട് വളരെ വേഗത്തിൽ മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. അതും ആരുടെ അഡ്വാൻറ്റേജ് ആണ്? ഒരു സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഡീമെറിറ്റ്സ് നോക്കിയേ. കാര്യം ഒരിക്കലും ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷന് ഒരു പർപ്പസ് മാത്രം ഫുൾഫില്ല് ചെയ്തുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിവെയിൽ ചെയ്യാൻ സാധിക്കത്തില്ല, എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാര്യം അവരൊരു പർപ്പസ് മാത്രം, ഒരു സിംഗിൾ ആക്ടിവിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാകും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു സർവൈവ് ദ നീഡ്സ് ടു ഡൈവേഴ്സിഫൈ എന്നാണ്. അവർ വിവിധങ്ങളായുള്ള മേഖലയിലേക്ക് എന്ത് ചെയ്യണം? ഡൈവേഴ്സിഫൈ ചെയ്യണം. ഓക്കെ, അതിവിടെ ഇല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കൽ വയബിലിറ്റി ആദ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും ലാസ്റ്റിംഗില് അല്ലെ, ലോങ് ലാസ്റ്റിംഗില് എക്കണോമിക് വയബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ദ മെമ്പേഴ്സ് ഹൗ ടു അപ്രോച്ച് അതർ ഏജൻസീസ് ഫോർ ഫുൾഫില്ലിംഗ് ദയർ ഓൾ അതർ നീഡ്സ്. ഇപ്പൊ ക്രെഡിറ്റ് മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ, മാർക്കറ്റിംഗോ അല്ലെങ്കിൽ മറ്റ് കൺസ്യൂമർ ഐറ്റംസ് ഒന്നും ഈ സംഘം കൊടുക്കുന്നില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ട് മറ്റൊരു സംഘത്തിന് മെമ്പർ എന്ത് ചെയ്യണം? സമീപിക്കേണ്ടതായിട്ട് വരും. അതിന് ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഈ സിംഗിൾ പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിസഡ്വാൻറ്റേജ് പേവ്ഡ് ദ വേ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് എന്തിലേക്ക് നയിച്ചത്? മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട്, ആദ്യമേ പറയുന്ന കാര്യം ഇതാണ്, എന്താണ് ഒരു മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി? പറയുന്നത് എന്താണ്? ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ വർക്സ് ഡിഫറൻറ്റ് ഇൻ നേച്ചർ ആർ കോൾഡ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്ന, വിവിധങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ് ലൈൻ ഡീൽ ചെയ്യുന്ന,
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? മൾട്ടി പർപ്പസ്. ആ പേര് തന്നെ മൾട്ടി, ഒന്നിലധികം പർപ്പസ്, ഉദ്ദേശം. ഓക്കെ, അപ്പൊ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താ? വിവിധ ഉദ്ദേശ സഹകരണ സംഘം എന്നാണ്, വിവിധ ഉദ്ദേശം എന്നാണ്. അവർ വഴി ക്രെഡിറ്റ് കൊടുക്കും, അവര് എന്താ പറയുക, കൃഷിക്കാവശ്യമായിട്ടുള്ള ഇൻപുട്സുകൾ പ്രൊവൈഡ് ചെയ്യും, സീഡായിട്ടോ ഫെർട്ടിലൈസർ ആയിട്ടോ ഇൻസെക്ടിസൈഡ് ആയിട്ടോ അതിന്റെ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യും. അവരൊരു മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയ്യുന്ന മാർക്കറ്റിംഗ് സേവനങ്ങൾ ചെയ്തു കൊടുക്കും ഫാർമേഴ്സിന്. ഒരു കൺസ്യൂമർ സൊസൈറ്റി കൊടുക്കുന്ന ഡേ ടു ഡേ വേണ്ട കൺസ്യൂമർ സാധനങ്ങൾ കൊടുക്കും മെമ്പേഴ്സിന്. അപ്പൊ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സൊസൈറ്റി കൊടുക്കുന്ന സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊടുത്താൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ പോളിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറ്റൊരു പേരാണെന്ത്? പോളിവാലന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, പറയുന്നുണ്ട് ദേ അണ്ടർടേക്ക് ലെൻഡിങ്, വായ്പ കൊടുക്കുന്നുണ്ട്, കളക്ടിങ് ഓഫ് പ്രോഡക്ട്സ്, ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കളക്ട് ചെയ്യുന്നു, അത് മാർക്കറ്റിംഗ് വിപണനം ചെയ്യുന്നു, ഇഷ്യൂ ഓഫ് മാനുവർ, വളം ഇത് കൊടുക്കുന്നു, ദെൻ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, കാർഷിക ഉപകരണങ്ങൾ കൊടുക്കുന്നു, ദെൻ സെയിൽ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ്, മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള കൺസ്യൂമർ ആർട്ടിക്കിൾസിന്റെ വിൽപ്പനയും നടത്തുന്നുണ്ട്. അപ്പം വിവിധ സൊസൈറ്റികൾ ചെയ്യുന്ന ജോലി ഇവർ ഒറ്റയ്ക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റി വിളിക്കുന്ന പേരാണെന്ത്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആർ ഫോംഡ് വിത്ത് എ വ്യൂ ടു അറേഞ്ച് ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ മെമ്പർ അണ്ടർ വൺ അംബ്രല്ല, ഒരു കുട കീഴിൽ, വൺ റൂഫ്. ഒരു മെമ്പറിന് വേണ്ട എല്ലാ സേവനങ്ങളും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഈ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് എന്ന് അറിയപ്പെടുന്ന രാജ്യം ജപ്പാനാണ്. എവിടെയാണ്? ജപ്പാൻ. ജപ്പാനിലെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ജെ എ എന്ന് പറയും, ആ സൊസൈറ്റിയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് എവിടെയാണ്? ജപ്പാനാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച എക്സ്പെരിമെന്റ് നടത്തുന്ന ആരാണ്? മണിലാൽ ബി നാനാവതിയാണ്. ഫോർമർ ബറോഡ സ്റ്റേറ്റിലാണ് അദ്ദേഹം ഇതിന്റെ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. ആരാണ്? മണിലാൽ ബി നാനാവതി. അദ്ദേഹം അന്ന് അവിടുത്തെ RCS ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ബറോഡ സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു എക്സ്പെരിമെന്റ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഈ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്, ഹെഡഡ് ബൈ RG സരയ്യ. 1945 1946 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG സരയ്യാണ് ഇന്ത്യയിൽ എന്ത് റെക്കമെൻഡ് ചെയ്തത്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, പറയുന്നുണ്ട് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് വാസ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ജർമ്മനി ബൈ FW റൈഫീസനാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, അതായത് രണ്ട് സൊസൈറ്റി ചെയ്യുന്ന സേവനമാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു അത്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ വ്യക്തി ജർമ്മനിയിലാണ് നടപ്പിലാക്കിയത്, ആരാണ്? FW റൈഫീസനാണ്. അപ്പം നമ്മൾ ഇനി പഠിക്കുന്നത് ഈ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയെ. ത്രൂ എ സിംഗിൾ വിൻഡോ മൾട്ടി പർപ്പസ് ആർ എക്സ്റ്റെൻഡ് ടു ഫാർമേഴ്സ് ബൈ കോപ്പറേറ്റീവ്സ്. ഒരൊറ്റ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി ഫാർമേഴ്സിന്റെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും? നിറവേറ്റാൻ വേണ്ടി സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ട്, ദ മെമ്പേഴ്സ് ക്യാൻ സേവ് മണി, ടൈം ആൻഡ് എനർജി ഇഫ് ദേ ഗെറ്റ് ഓൾ നീഡ്സ് അണ്ടർ വൺ അംബ്രല്ല. അതായത് എല്ലാം ഒരു അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ഒരു കുടക്കീഴിൽ കിട്ടുമെങ്കിൽ അവരുടെ പണം സേവ് ചെയ്യാൻ സാധിക്കും, അവരുടെ ടൈം സേവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അവരുടെ എനർജി സേവ് ചെയ്യാൻ സാധിക്കും. ആരുടെയാ? മെമ്പേഴ്സിൻ്റെ. ഓക്കെ, അപ്പൊ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാം ഒരു കുടക്കീഴിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദേ ക്യാൻ സേവ് ദ ടൈം, മണി, ആസ് വെൽ ആസ് ദ എനർജി ഓഫ് മെമ്പർ. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തു നോക്കിയേ, ദ കോപ്പറേറ്റീവ്സ് ആക്ട് ആസ് എ സെന്റർ ഫോർ പ്രൊവൈഡിങ് മൾട്ടിഫേറിയസ് സർവീസ്. വിവിധങ്ങളായിട്ടുള്ള സർവീസ് കൊടുക്കുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ആര് മാറും? ദ കോപ്പറേറ്റീവ്സ്, ആ സഹകരണ സ്ഥാപനം മാറും. അപ്പൊ അതൊരു ക്രെഡിബിലിറ്റി കിട്ടും പബ്ലിക്കിനിടയിൽ, അല്ലെങ്കിൽ ഫാർമേഴ്സിനിടയിൽ, അല്ലെങ്കിൽ മെമ്പേഴ്സിനിടയിൽ ഒരു ക്രെഡിബിലിറ്റി കിടക്കും, ക്രെഡിബിലിറ്റി ലഭിക്കും. അതായത് വിവിധങ്ങളായിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്, അവിടെ പോയാൽ എല്ലാം നടക്കും എന്നുള്ള ഒരു ഫീലിംഗ് അതിലേക്ക് വരും, മെമ്പേഴ്സിലേക്ക് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട്. ദെൻ അടുത്തത്, എഫിഷ്യൻസി ഓഫ് ദ ഫേം ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ എൻഗേജിങ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്.
അപ്പം നമുക്കറിയാം വിവിധങ്ങളുള്ള സേവനങ്ങളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലും എക്സ്പേർട്ട് ആയുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവണം. എന്നാൽ എന്ത് വരത്തുള്ളൂ? പ്രൊഫഷണൽ മാനേജ്മെന്റ് വരത്തുള്ളൂ. ഇത് അവിടെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ യൂണിറ്ററി ടൈപ്പ് സൊസൈറ്റിയിൽ ഇത് ആവശ്യമില്ല. യൂണിറ്ററി അല്ല, ദെൻ നമ്മുടെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇത് ആവശ്യമില്ല. കാര്യം ഒരാളെ ട്രെയിൻ ചെയ്താൽ അയാൾ ഒറ്റക്ക് എല്ലാ സേവനങ്ങളും കൊടുക്കേണ്ട, ഒരു സേവനം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വിവിധ സേവനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വിവിധ സേവനങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരവിടെ ഉണ്ടാവണം. സോ ഇറ്റ് ഡിമാൻഡ്സ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. എന്ത് വേണം ഇവിടെ? ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ടാവണം. എവിടെയാ? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഡിമെറിറ്റ്സ് നോക്കിക്കേ. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാറന്റ് ദ നീഡ് ഓഫ് സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് മാനേജേഴ്സ്. അപ്പൊ പറഞ്ഞോളൂ, സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് മാനേജേഴ്സ് ആവശ്യമാണ്. കാര്യം എന്താണ്? ദേ ആർ ഡീലിംഗ് വിത്ത് മൾട്ടിപ്പിൾ സർവീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സർവീസിലും സ്കിൽഡ് ഉള്ള, ഓരോ സർവീസിലും എക്സ്പേർട്ട് ഉള്ള മാനേജേഴ്സ് ഉണ്ടായിരിക്കണം. എവിടെയാണ്? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. രണ്ടെന്താ പറഞ്ഞത്? മിക്സിംഗ് ഓഫ് വേരിയസ് കൺട്രോൾ റെൻഡേഴ്സ് ദ ഫിസിക്കൽ കൺട്രോൾ ഡിഫിക്കൽട്ടി. ഒരു സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൺട്രോൾ ബിക്കം ഈസിയറാ. കാര്യം ഒരു ആളെ മാത്രം കൺട്രോൾ ചെയ്താൽ മതി, ഒരാൾ ചെയ്യുന്നത് മാത്രം മോണിറ്റർ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, വിവിധങ്ങളുള്ള സേവനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഒരുത്തരെയും, ഓരോ എന്താ പറയുക, ഓരോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും, സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും, ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ കൺട്രോൾ ബിക്കം മോർ ഡിഫിക്കൽട്ട്. എവിടെയാണ്? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ദെൻ അടുത്ത് നോക്കിയേ, സക്സസ് ഓഫ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിപ്പെൻസ് ഓൺ എഫക്റ്റീവ് കോർഡിനേഷൻ. നല്ല രീതിയിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമേ, നല്ലൊരു ഏബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യത്തുള്ളൂ? വിജയിക്കത്തുള്ളൂ. എല്ലാം ഒരു കുടക്കീഴിലൊക്കെയാണ് സംബന്ധിച്ചു, പക്ഷേ ഇത് ഡ്രോബാക്സ് ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഷോർട്ട് കമ്മിങ്സ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കണം? കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. സോ ഇറ്റ് നീഡ്സ് ഓർ ഇറ്റ് ഡിമാൻഡ്സ് പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഇതാണ് ഏതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്? ഈ പറഞ്ഞ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡീമെറിറ്റ്സ്. ഈ ഡീമെറിറ്റ്സും മെറിറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം മതി. നിങ്ങൾ പ്രധാനമായിട്ടും എന്താണ് ഈ പറഞ്ഞ പോലെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിന്റെ മറ്റൊരു പേരെന്താണ്? എന്താണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിന്റെ മറ്റൊരു പേരെന്താണ്? ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, ദെൻ അടുത്തത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ് ഇവ തമ്മിലുള്ള സർവീസിലുള്ള ഡിഫറൻസ് എന്താണ്? നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് വർക്ക് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് പറഞ്ഞത്? നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ച്, വർക്കിന്റെ രീതി അനുസരിച്ച് സൊസൈറ്റികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും രണ്ട് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും. ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കണം. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് വർക്ക്, സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് വർക്ക്. നോക്കിക്കേ, എന്താണ് ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? നമ്മളിപ്പോ പഠിച്ചോളൂ, എന്താണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി? എന്താ? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഫോംഡ് അണ്ടർ കോപ്പറേറ്റീവ് ലോ ഫെയിൽഡ് ടു സോൾവ് ദ മെനി സൈഡഡ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ അഗ്രികൾച്ചറിസ്റ്റ് ഇൻ റൂറൽ ഏരിയ. 1904 ആക്ടില് പാസാക്കിയ നിയമം ഗ്രാമീണ മേഖലയിലെ അഗ്രികൾച്ചറിസ്റ്റിന്റെ പല പ്രോബ്ലംസുകൾ എന്ത് ചെയ്യാം, അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പര്യാപ്തമായിരുന്നില്ല. 1904 ആക്ടിലെ ആക്ട് പ്രകാരം രൂപീകരിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി. എ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ സൊസൈറ്റി വിച്ച് അണ്ടർടേക്സ് ഓൾ ആക്ടിവിറ്റീസ് അഫക്റ്റിംഗ് ദ ഡെയിലി ലൈഫ് ആൻഡ് ബിസിനസ് ഓഫ് ദ അഗ്രികൾച്ചറിസ്റ്റ്. അപ്പൊ അഗ്രികൾച്ചറിസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനുള്ള സർവീസ് ആര് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസിഡേർഡ് മൾട്ടി
പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ദ എക്കണോമിക് റിഹാബിലിറ്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ. ഓർത്തുവെച്ച് ആ പോയിന്റ് ആരാ പറഞ്ഞത്? ഒബ്സർവേഷൻ ആരാ നടത്തിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു ഒബ്സർവേഷൻ ആണ്. എന്താ പറഞ്ഞത് ആർ ബി? എന്താ പറഞ്ഞത്? ഇറ്റ് കൺസിഡേർഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ആസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ദ എക്കണോമിക് റിഹാബിലിറ്റേഷൻ. സാമ്പത്തികപരമായിട്ട് എന്താ പറയുക, അഗ്രികൾച്ചേഴ്സിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മൾട്ടി പർപ്പസ് സൊസൈറ്റി. അഗ്രികൾച്ചർ മാത്രമല്ല, അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ അതായത് ഫാർമേഴ്സിനും അവരുടെ എക്കണോമിക് റിഹാബിലിറ്റേഷൻ, സാമ്പത്തികപരമായിട്ട് അവരെ എന്താ റിഹാബിലിറ്റേറ്റ് ചെയ്യുക, പുനരധിവസിപ്പിക്കുക, നമുക്ക് തന്നെ പറയാം, അവരുടെ സാമ്പത്തികപരമായുള്ള പോരായ്മകൾ പരിഹരിക്കുക. അതുമാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ നൽകുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏത്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്സർവേഷൻ? എന്താണ്? കൺസിഡേർഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ആസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ദ എക്കണോമിക് റിഹാബിലിറ്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ. കൃഷിയുടെയും കൃഷി മേഖലയിലെ ഉൽപാദനം നടത്തുന്ന ഉൽപാദകരുടെയും അതായത് ഫാർമേഴ്സിന്റെയും എക്കണോമിക്കലി റിഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്ന ആരുടെ ഒബ്സർവേഷൻ ആണ്? ഇറ്റ് ഈസ് ആൻ ഒബ്സർവേഷൻ മെയ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ദ ബേസിക് ഐഡിയ ഓഫ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേർഡ്സ് ഓഫ് സർ ഹൊറേസ് പ്ലങ്കറ്റ്. ഓർത്ത് വെക്കണം ഈ പോയിന്റ്, ഓർത്ത് ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മുടെ ഹൊറേസ് പ്ലങ്കറ്റ് അറിയാലോ, ആരാ ഹൊറേസ് പ്ലങ്കറ്റ്? ദ ഫാദർ ഓഫ് ഐറിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാവാണ് ആര്? സർ ഹൊറേസ് പ്ലങ്കറ്റ്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പോൺസേർഡ് ബൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ കോപ്പറേറ്റർ ആരാണ്? സർ ഹൊറേസ് പ്ലങ്കറ്റ് ആണ്. കോപ്പറേഷനെ സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് ഡിഫൈൻ ചെയ്ത കോപ്പറേറ്റർ ആരാണ്? സർ ഹൊറേസ് പ്ലങ്കറ്റ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. ഈ മൂന്ന് വാക്കുകൊണ്ടാണ് ഈ പറഞ്ഞ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ആര് വിശേഷിപ്പിച്ചത്? സർ ഹൊറേസ് പ്ലങ്കറ്റ്. എന്താ വിശേഷിപ്പിച്ചത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയെ? ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. ഓക്കെ, ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. ഇതാണ് ആക്ച്വലി ആര് ചെയ്യുന്ന സേവനം? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്ന സേവനം. ഇത് ആരാ റെക്കമെൻഡ് ചെയ്ത ഇന്ത്യയിൽ? നമ്മൾ പറയുന്നുണ്ട്, ദ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി 1946 സജസ്റ്റഡ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ടു എ മൾട്ടി പർപ്പസ് സൊസൈറ്റി. 1946 കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ ആർ ജി സരേയ താഴെ പറയുന്ന ഫംഗ്ഷൻസ് ആണ് ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ താഴെ പറയുന്ന ഫംഗ്ഷൻ ആണ് ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ഫിനാൻസ് ഓൾ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ്. അതായത് ക്രെഡിറ്റ് കൊടുക്കുന്നു എല്ലാത്തരം കൃഷി അല്ലെങ്കിൽ എല്ലാത്തരം കാർഷിക വിളകൾക്കും വായ്പ കൊടുക്കുന്നു. ആര് ചെയ്യുന്ന ജോലിയാണത്? ക്രെഡിറ്റ് സൊസൈറ്റി ചെയ്യുന്ന ജോലിയാണ്. 2, സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആസ് ഏജന്റ് ത്രൂ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഇത് ആര് ചെയ്യുന്ന ജോലിയാണ്? ഒരു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യേണ്ട ജോലിയാണ്. 3, ഇഷ്യൂ ഓഫ് ബെറ്റർ സീഡ്, അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്, ഫെർട്ടിലൈസർ, കാറ്റിൽ ഫീഡ്. ഇതൊക്കെ ആര് ചെയ്യുന്ന ജോലിയാണ്? അതൊരു ഡയറി സൊസൈറ്റി ചെയ്യുന്ന ജോലിയാണ്. ദെൻ കൺസ്യൂമർ ആർട്ടിക്കിൾസ് കൊടുക്കുന്നു. ആര് ചെയ്യുന്ന ജോലിയാണ്? ഒരു കൺസ്യൂമർ സൊസൈറ്റി ചെയ്യുന്ന ജോലിയാണ്. അപ്പം വിവിധ സൊസൈറ്റികൾ ചെയ്യുന്ന ജോലികളൊക്കെ ആര് വഴി പ്രൊവൈഡ് ചെയ്യും? ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി നൽകണം എന്ന ഒരു റെക്കമെൻഡേഷൻ ആണ് ആര് നൽകിയത്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ ആർ ജി സരേയ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പറയുന്നുണ്ട്, എൻകറേജ് സബ്സിഡിയറി ഓക്യുപ്പേഷൻ ഫോർ ഇറ്റ്സ് മെമ്പർ. ഡയറിങ് മാത്രമല്ല, പോൾട്രിയോ അങ്ങനെയുള്ള സബ്സിഡി, ബീ കീപ്പിംഗ് പോലെയുള്ള സബ്സിഡിയറി ഓക്യുപ്പേഷനും എൻകറേജ് ചെയ്യുക എന്നുള്ളതും ആട് ജോലിയാണ്. ഒരു മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യേണ്ട ജോലിയാണെന്നാണ് ആര് പറഞ്ഞത്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ ആർ ജി സരേയ. ഓക്കെ, ദ ക്രെഡിറ്റ് സൊസൈറ്റി ബൈ വൈഡനിങ് ഇറ്റ്സ് ഫംഗ്ഷൻസ് ആർ നോൺ ആസ് വില്ലേജ് ബാങ്ക്സ്. അങ്ങനെ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി അവരുടെ ഫംഗ്ഷൻസ് വൈഡൻ ചെയ്താൽ, ഡൈവേഴ്സ് ചെയ്താൽ അവരെന്തായിട്ട് നമുക്ക് വിളിക്കാം? അവരെ ഒരു വില്ലേജ് ബാങ്ക് എന്ന് വിളിക്കാം. ഓർത്തു വെച്ചേക്കണം. എന്താ പറഞ്ഞത്? ദ ക്രെഡിറ്റ് ടു സൊസൈറ്റീസ് ബൈ വൈഡനിങ് ഇറ്റ്സ് ഫംഗ്ഷൻസ്, അവരുടെ ഫംഗ്ഷൻസ് വൈഡൻ ചെയ്യുന്നു, ഡൈവേഴ്സ് ചെയ്ത് കൊടുത്താൽ അതിനെന്തായിട്ട് വിളിക്കാം? നോൺ ആസ് വില്ലേജ് ബാങ്ക്സ്, വില്ലേജ് ബാങ്ക് എന്ന് വിളിക്കാം. ഓക്കെ,
പറയുന്നുണ്ട് ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഇനീഷ്യലി മെയ്ഡ് ബൈ ആരാണ്? നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീ മണിലാൽ ബി നാനാവതി. മണിലാൽ ബി നാനാവതി എവിടെയാ നടത്തിയത്? കോഡിനാർ താലൂക്ക് ഓഫ് ബറോഡ സ്റ്റേറ്റ് ആണ്. ബറോഡ സ്റ്റേറ്റിലെ കോഡിനാർ താലൂക്കിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഇനീഷ്യൽ എക്സ്പെരിമെന്റ് ആര് നടത്തിയത്? ശ്രീ മണിലാൽ ബി നാനാവതി നടത്തിയത്. അതുകൊണ്ട് തന്നെ ചില ടെക്സ്റ്റിനകത്തൊക്കെ കോഓപ്പറേറ്റീവ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ബൈ മണിലാൽ ബി നാനാവതി എന്നുണ്ട്. അത് റെക്കമെൻഡേഷൻ അല്ല, ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആദ്യമായിട്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് ആദ്യമായിട്ട് ഒരു പരീക്ഷണം നടത്തിയത് ആരാണ്? ശ്രീ മണിലാൽ ബി നാനാവതിയാണ്. അദ്ദേഹം കോഡിനാർ താലൂക്കിൻ ബറോഡ സ്റ്റേറ്റിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ സംഘത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതിന്റെ മറ്റൊരു പേരെന്താണ്? പോളിവാലന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ഓക്കെ, അടുത്തെന്താണ്? മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ഒരു മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നോക്കിക്കേ, എന്താണ് മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റി? മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റീസ് ആർ ദോസ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ മൾട്ടി ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബാങ്കിങ്, മാർക്കറ്റിംഗ്, പ്രോസസിംഗ്, വെയർഹൗസിംഗ്, സപ്ലൈ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ മറ്റു സർവീസസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ഇറ്റ്സ് മെമ്പർ. മറ്റത് വിവിധ ഉദ്ദേശം എന്ന് പറയുന്നുള്ളൂ. ഇത് ആക്ച്വലി ചെയ്യുന്ന സംഘങ്ങളുണ്ട്, മറ്റത് ഉദ്ദേശത്തോടുകൂടി രൂപീകരിക്കുന്നത്. ഇത് ആക്ച്വലി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംഘമാണ്. അതായത് ഈ പറഞ്ഞ പോലെ ബാങ്കിങ് സർവീസ് കൊടുക്കുന്നു, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ അതുപോലെ തന്നെ പ്രോസസിങ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ചെയ്യുന്നു, ദെൻ ഈ പറഞ്ഞ പ്രോസസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വെയർഹൗസിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, സപ്ലൈ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് അറ്റ് റീസണബിൾ പ്രൈസ് കൊടുക്കുന്നു, ആൻഡ് അതർ സർവീസസ് നീഡഡ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ഇറ്റ്സ് മെമ്പർ. ഇവരുടെ മെമ്പേഴ്സിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മറ്റു സർവീസുകളും പ്രൊവൈഡ് ചെയ്താൽ അങ്ങനെയുള്ള സംഘത്തിന് വിളിക്കുന്ന പേരാണെന്ത്? മൾട്ടി ഫങ്ഷണൽ. മറ്റത് ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംഘങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റീസ് എന്ന് വിളിക്കും. ഓക്കെ, പറയുന്നുണ്ട് ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ദ ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് ദ പ്രോഗ്രാംസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ പീപ്പിൾ. അതായത് ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഏതാണ്? മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റിയാണ്. ഗ്രാമീണ ജനതകളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഈ മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ദ ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് ദ പ്രോഗ്രാംസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ പുവർ. മോസ്റ്റ് ഓഫ് ദ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. നമ്മുടെ എക്സാമിൽ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണിത്. എന്താണ് പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ആർ മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മജോറിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് തന്നെയാണ്? മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അട്രാക്ഷൻ ഓഫ് ദ മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദാറ്റ് വൺ മെമ്പർ ക്യാൻ ഗെറ്റ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബെനഫിറ്റ്സ് ഫ്രം ദ സൊസൈറ്റി എന്നാണ്. ഒരു മെമ്പർക്ക് വിവിധങ്ങളായിട്ടുള്ള സർവീസുകൾ ഒരു സംഘത്തിൽ നിന്ന് ലഭിക്കും. അത് തന്നെയാണ് ഈ മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. മറ്റത് ഉദ്ദേശത്തോടുകൂടി രൂപീകരിച്ച സംഘമാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സർവീസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതങ്ങനെയല്ല, വിവിധങ്ങളുള്ള സേവനങ്ങൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് സംഘമാണ്? മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിച്ച ചോദ്യം ഇതാണ്, മോസ്റ്റ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഏതിൽ ഏത് ഏത് കാറ്റഗറിയിൽ വരും? മൾട്ടി ഫങ്ഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.